മാപ്പിള സാഹിത്യവും മലയാള ഭാവനയും എന്നുള്ള ടൈറ്റിനെ കുറിച്ചുള്ള ചില ചില സംശയങ്ങൾ റേസ് ചെയ്യാന്ന് വിചാരിക്കാം. ഒന്ന്, ആ ടൈറ്റിൽ തന്നെ അതൊരു ബൈനറി ആയിട്ടാണ് ആ ടൈറ്റിലേക്ക് മലയാള സാഹിത്യം ഒരു സ്ഥലത്തുണ്ട്, മാപ്പിള എഴുത്ത് വേറൊരു. അപ്പം ഇതിൻ്റെ ഒരു കോൺഫ്രണ്ടേഷനാണോ മലയാള സാഹിത്യം എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ വേറെ എവിടെയോ പിന്നെ ഫിക്സഡായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് എവിടെ പെടും എന്നുള്ളൊരു കൺസേണാണ് എപ്പോഴും വരെ അത്. പക്ഷെ മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു കൺസേണുള്ള. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എഴുതിയ എഴുത്തുകളെ കുറിച്ചോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ളത് പോട്ടെ, കാരണം ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ പോലും ഞാനും വീണ്ടും ഇവിടെ കാലങ്ങളായി പ്രചരിക്കുന്ന പൊതുവായുള്ള ബോധത്തെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്നത് ഈ പൊതുവിൽ പെടാത്ത കുറച്ച് ആൾക്കാരാണ് എന്ന ഒരു പ്രീ അസംഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനും ഈ ചോദ്യം ചോദിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് ഈ മലയാള സാഹിത്യം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതിന് നമ്മളൊരു ഗിവൺ സാധനമായിട്ട് ആദ്യമേ സങ്കല്പിച്ച് വെച്ച് അങ്ങനെ സങ്കല്പിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് നായർ സാഹിത്യം എന്ന് ചോദിക്കുന്നില്ല, ഇഴവ സാഹിത്യം എന്ന് ചോദിക്കുന്നില്ല. ബഷീർ തമാശക്ക് ചോദിച്ചിട്ടുണ്ട് ഞാൻ, ആ നായന്മാരെ തല്ലിനെ പറ്റിയിരിക്കുന്നൊക്കെ പറയാം ബഷീർ. അപ്പോൾ ആ ഒരു ചോദ്യം ഈ മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രം, മാപ്പിള സാഹിത്യം ചിന്തിക്കുമ്പോൾ ഉടനെ ഇത് ചന്ദ്രനിൽ നിന്ന് വന്ന സാഹിത്യമാണോ, ചൊവ്വാഗ്രഹത്തിൽ നിന്നുള്ള സംഭവമാണോ, ഒരുതൊരു എക്സ്ട്രാ ടെറസ്ട്രിയലായി എന്തോ സാധനമാണെന്നുള്ള ആദ്യത്തെ നമ്മളൊരു. അപ്പോൾ ഇത് പിന്നെ എവിടെ പ്ലേസ് ചെയ്യും, മലയാള മുഖ്യധാര സാഹിത്യത്തിൽ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അപ്പം ആദ്യമേ നമ്മൾ ഇത്തരം ഈ മാപ്പിള സാഹിത്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആദ്യമേ ഈ ഒരു കൺസേൺ, അല്ലെങ്കിൽ ഈ കൺസേൺ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംശയത്തെ കൂട്ടിപ്പിടിച്ചല്ല, അതിൽ ഈ സംശയത്തെ കാണാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മലയാളി മോഡേണിറ്റിയുടെ ഒരു സവിശേഷ രോഗലക്ഷണം. അതൊരു മലയാളി മോഡേണിറ്റിയുടെ ഒരു സിംപ്റ്റാണത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മാപ്പിള സാഹിത്യം എന്നുള്ള ഒന്നത്തെ മാപ്പിള എന്നുള്ള കാറ്റഗറി തന്നെ എപ്പോൾ വന്നു നോക്കാം. ഈ മാപ്പിള എന്നുള്ള കാറ്റഗറിൻ്റെ തന്നെ എറ്റിമോളജിയും അതിൻ്റെ റൂട്ടും അതിൻ്റെ ഒരു ജീനിയോളജി, അതിൻ്റെ ഒരു ഈ മാപ്പിള എന്നുള്ള കാറ്റഗറി എപ്പോൾ വന്നു എന്നു തന്നെ മാപ്പിള എന്നുള്ള കാറ്റഗറി പോപ്പുലറായി തുടങ്ങിയതെന്ന് അന്വേഷിച്ചു. വളരെ റീസെൻ്റായിട്ട് മാത്രമാണ് മാപ്പിള പോപ്പുലറാണ്. മാപ്പിള എന്നുള്ള കാറ്റഗറി ഒരു മുസ്ലിം സമുദായത്തിൻ്റെ, കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ, കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ആവിഷ്കാരങ്ങൾക്കാണ് മാപ്പിള സാഹിത്യം എന്ന് പറഞ്ഞ് നോക്കണം. അതിനകത്ത് തന്നെ ഒരു ടെറിട്ടോറിയൽ കാറ്റഗറിയാണത്. കേരളത്തിൻ്റെ, കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ, നമുക്കറിയാം കേരളം ഉണ്ടായത് വളരെ കുറച്ച് കാലമേ ഉള്ളൂ. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം അതൊരു ടെറിട്ടോറിയൽ കാറ്റഗറി അല്ല. ഇപ്പം ഈ മാപ്പിള സാഹിത്യം എടുക്കുകയാണെങ്കിൽ തന്നെ മാപ്പിള സാഹിത്യത്തിൽ എന്ന് പറയപ്പെടുന്ന എല്ലാ വർക്കുകളും നമ്മൾ ഇന്നത്തെ തമിഴ്നാടിൻ്റെയോ ശ്രീലങ്കയുടെയോ ഒക്കെ ഭാഗങ്ങളിൽ സ്പ്രെഡ് ചെയ്തിരുന്ന, അതിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്ന വർക്കുകളാണ് മൊത്തം. അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് കേരളത്തിൻ്റെ സാഹിത്യം, കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ കലാ സാഹിത്യ ആവിഷ്കാരങ്ങൾക്ക് മാപ്പിള സാഹിത്യം എന്ന് പറയുക എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. കാരണം 1890s മറ്റോ ഉള്ള ഇന്ത്യൻ ആൻറ്റിക്വറി എന്നുള്ളൊരു ബ്രിട്ടീഷ് ജേണലിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആദ്യമായി മാപ്പിള എന്നുള്ള ടു മോപ്പിള സോങ്സ്, MOPLA എന്നുള്ള മോപ്പിള എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ടു മോപ്പിള സോങ്സ് എന്നുള്ള ലേഖനം മുതലാണ് ഇതിനങ്ങനെ അങ്ങനെ ഒരു നെയിമിങ് വരുന്നത്. അതുവരെ ഇതിനുണ്ടായിരുന്ന പേരുകൾ അങ്ങനെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു നെയിമിങ് ഉണ്ടായിരുന്നില്ല. പൊതുവെ പറയപ്പെടുന്നത് സബീന പാട്ടുകൾ, സബീന ഏടുകൾ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ രണ്ട് ഷിഫ്റ്റിങ്ങാണ് സംഭവിക്കുന്നത്. മാപ്പിള എന്ന കാറ്റഗറി വരുന്നു, അതിനു മുമ്പ് ഉണ്ടായിരുന്ന
ഇതിനെ വിളിച്ചിരുന്ന പേര് സബീന എന്നുള്ളതാണ്. അപ്പോൾ സബീന എന്നുള്ള വാക്ക് അറിയാം. അപ്പോൾ ഈ സഫീന എന്നുള്ള അറബി ടേമിൻ്റെ ഒരു മലയാളീകരിച്ച രൂപമാണ് സബീന എന്ന് പറയുന്നത്. അപ്പോൾ കപ്പൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മെറ്റഫറിക്കലി തന്നെ സബീന ലിറ്ററേച്ചർ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്, എന്തിനാണ് അത് ഇമാജിൻ ചെയ്തത്? അത് കപ്പൽ പോലെ ഓഷ്യനിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഇമാജിനേഷൻ എന്നത്, അത് ടെറിട്ടോറിയലല്ല. അപ്പോൾ ആ സബീനയെ ആധുനികമായ ബ്രിട്ടീഷ് എഴുത്തിൻ്റെ സാഹചര്യത്തിൽ, ഇപ്പോൾ ഈ ടു മപ്പള സോങ്സ് എന്നുള്ള ലേഖനം ആ ഓതറെ പേരെ വന്നത് ഫോസെറ്റ് അന്നത്തെ അന്നത്തെ മലബാറിൻ്റെ ഒരു കളക്ടറോ മറ്റായിരുന്നു. അപ്പോൾ അയാൾ ഈ ലേഖനം എഴുതുന്നത് തന്നെ ഈ അപ്പോഴത്തേക്കും മലബാർ റീജിയനിലുള്ള മുസ്ലിങ്ങളുടെ, അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളുടെ സ്വഭാവം, അവരുടെ ബ്രിട്ടീഷ് വിരുദ്ധമായുള്ള സമീപനം, ഇതെന്താണ്, ഈ ജനത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ മാപ്പിളമാരിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഉരുണ്ടതും നീണ്ട മൂക്കും രണ്ട് കണ്ണുമുള്ള ഒരു പ്രത്യേകതരം ജീവിയാണെന്നുള്ള മട്ടിലൊരു ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷന് വേണ്ടി എഴുതിണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അന്ന് മുതലുണ്ടാക്കിയ ഒരു വാക്കിനെയാണ് നമ്മളൊക്കെ കടടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും മാപ്പിള എന്ന് വിളിക്കുന്നത് മുതൽ നമ്മളും ഫോസറ്റ് ഇനാഗുറേറ്റ് ചെയ്ത ഒരു ആന്ത്രപ്പോളജിക്കൽ മൊമെൻറ്റിനെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാപ്പിള എന്ന് വിളിക്കണമെന്നുള്ളതാണ് ഈ പ്രസൻറ്റേഷനിൽ ആദ്യം മുന്നോട്ട് വെക്കാനുള്ള എൻ്റെ സംശയം. നമ്മൾ മാപ്പിള എന്ന് ഒന്നത്തെ ഇതിനാണ് മാപ്പിള പേരുണ്ടായില്ല. ഞാൻ പറഞ്ഞ ഒരു പേരിൻ്റെ ഒരു പേരെന്തെങ്കിലും പേരിടുന്നു ഇല്ലേ എന്നുള്ളത് വലിയ കൺസേൺ ആവണോ എന്നുള്ളത് പറയേണ്ടി വരും. എന്താ വെച്ചാൽ സബീന എന്നുള്ള വാക്കിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് മാപ്പിള എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കടൽ എന്ന് പറയുന്ന ഒരു ഓഷ്യാനിക്കായുള്ള ഒരു വലിയ ഒരു സ്പേസിന്, ഒരുതരം നോൺ സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു ഇമാജിനേഷനെ സ്പേഷ്യലി ഫിക്സ് ചെയ്തതെന്നുള്ളതാണ് അതിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മാപ്പിള എന്നുള്ള കാറ്റഗറി സബീനയെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ജെൻഡർ വൈസ് തന്നെ, കാരണം വേറെതിൽ ഒരു സ്ത്രീകൾക്കിടയിലുണ്ടായിരുന്ന ഒരുതരം ഒരു വ്യവഹാരവും അവരുടെ ഒരു പാട്ടും പ്രവൃത്തിയും ഒക്കെ ആയിരുന്നത്. കാരണം ഇപ്പോൾ സ്പിന്നിംഗ് വീൽ സോങ്സിനെ കുറിച്ചിട്ടൊക്കെ ബംഗാളിലൊക്കെ ടെറിട്ടറിയിലുള്ള സൂഫി പാട്ടുകളെ കുറിച്ചിട്ട് ഇതേപോലെ പഠനങ്ങളുണ്ട്. അവിടുത്തെ സ്ത്രീകൾ അതുപോലെ അധസ്ഥിത വിഭാഗങ്ങൾ പണിയെടുക്കുമ്പോൾ ചെയ്തു കൂട്ടത്തിൽ ജോലി രസകരമാക്കാൻ, അതിപ്പോൾ ജോലി രസകരമാക്കാൻ വേണ്ടി പാട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജോലിയെ എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്ന് എക്സ്പ്രഷനായി മാറുക, ഒരു ആവിഷ്കാരമായി മാറുക എന്നുള്ളത് ആഫ്രിക്കൻ ആൾക്കാർക്കിടയിലൊക്കെ കാണാം. ജോലിയും ഈ ലേബറും ഒരാളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അയാളുടെ ജോലി ഒന്നും കലാസൃഷ്ടി വേറെ ഒന്നും എന്നുള്ളത് ഒരു ആധുനികമായുള്ളൊരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെയല്ലാത്ത ചില അവസ്ഥകൾ വീണ്ടും കാണുന്നത് ഇത്തരം ആഫ്രിക്കൻ ആൾക്കാരുടെ പാട്ടുകൾക്കിടയിൽ, അല്ലെങ്കിൽ ഇത്തരം മുസ്ലിം സ്ത്രീകളുടെ ഇടയിലൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന്, മാപ്പിള എന്ന് നെയിം ചെയ്യുന്നതുകൂടി ഒന്നിനെ ടെറിട്ടോറിയലൈസ് ചെയ്തു, ഒന്നിനെ ഫിക്സ് ചെയ്തു. രണ്ടാമത്തെ അതിനെ ജെൻഡർ, ഒരു എൻജെൻഡറിങ് ഉണ്ടായിരുന്നു അവിടെ, ഒരു മുസ്ലിം സ്ത്രീകളെ ആർത്തിൽ മിസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുക്കി കളഞ്ഞിട്ട് ഒരു മുസ്ലിം പുരുഷനെ പ്ലേസ് ചെയ്യുന്നതാണ് മാപ്പിളയിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെറും പേരിനെ കുറിച്ചുള്ളൊരു വേണ്ടാത്തോടുണ്ട് ആ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇതോടെ കാണേണ്ട വേറെ കാര്യം വെച്ചാൽ, ഇതൊക്കെ നമുക്ക് മുമ്പിലുള്ള ക്രൈസിസ് ആണ്. എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ, നമ്മളിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഒരു കോഴിക്കോട് പോയി ചെന്നാൽ കോഴിക്കോടുള്ള ഏതൊരു ബുക്ക് ഷോപ്പിൽ കയറി കഴിഞ്ഞാലും, അപ്പോൾ മുസ്ലിങ്ങളുടേത് മാത്രമായുള്ള ബുക്ക് ഷോപ്പുകൾ ഇഷ്ടംപോലെ കോഴിക്കോട് മാത്രം തന്നെ, തിരുവങ്ങാടി പോയി കാണാം, പല സ്ഥലങ്ങളിലും കാണാം ചെറിയ ചെറിയ പബ്ലിഷിങ്. ഒരർത്ഥത്തിൽ തോമസ് ക്രെറ്റ്മാൻ്റെ പ്രയോഗത്തെ മാറ്റി പറഞ്ഞാൽ ഒരു ഗ്രാമർ ഫാക്ടറി എന്ന് മുമ്പിൽ പറഞ്ഞ പോലെ ഒരു മുസ്ലിം ഫാക്ടറി, മുസ്ലിം കൾച്ചറൽ ഫാക്ടറി ഫോം ചെയ്തിട്ടുണ്ട് ഈ മാപ്പിള സ്റ്റഡീസിൽ. തോമസ് ക്രെറ്റ്മാനാണ് പറഞ്ഞത് ഈ ഗ്രാമർ ഫാക്ടറി എന്നുള്ള ഐഡിയ. കാരണം ബ്രിട്ടീഷ് കൊളോണിയൽ ആൾക്കാർ ഇന്ത്യയിൽ വന്നപ്പോൾ 1800s അവസാനം മുതലാണ് ഗ്രാമർ ചെയ്തുക എന്നുള്ളൊരു, ഗ്രാമർ ചെയ്ത ഒരു വീക്ക്നെസ്സായി മാറി. എന്തിനെ കണ്ടാലും അതിൻ്റെ ഗ്രാമർ ചെയ്യുന്ന ഒരു വീക്ക്നെസ് ബ്രിട്ടീഷേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ളൊരു ബൾക്കായുള്ള മാപ്പിള വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ അവിടെ കാണുന്ന ഒരു സംഭവം ഞാൻ പറയാൻ ശ്രമിക്കുന്ന വെച്ചാൽ, ഫോസിറ്റോ മറ്റുള്ളവരോ തുടങ്ങിയ ഒരു മൊമെൻറ്റിൽ നിന്ന് സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് തന്നെ മാറാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു
സംശയം കൂടെ നമ്മളിതിനൊപ്പം കാണാം. എന്നു വെച്ചാൽ എന്താണ് ഫോസിറ്റ് ചെയ്തതിൽ, എന്താണ് ഒരു ആന്ത്രോപോളജിസ്റ്റ്, ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റ് ചെയ്തത്? ഇപ്പം കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസമല്ലേ ഒരു ബ്രിട്ടീഷ് ഒരു കഴിഞ്ഞ ആമി കാത്തിൽ എന്നുള്ളൊരു ബ്രിട്ടീഷ് എത്നോമ്യൂസിക്കോളജിസ്റ്റ് ഒരു സ്ത്രീ ഇവിടെ വന്നു അല്ലേ. അവർ വന്നതെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് മറ്റേ ഇന്നലെ അപ്പം ഈ ഈ പിന്നെ ഈ ഇപ്പം ഇവിടെ കഴിഞ്ഞ ഒരു മാസമേ ഉള്ളൂ തിരുവങ്ങാടിൽ ഈ പിന്നെ അമ്മി കാതിൽ എന്ന് പറയുന്ന മ്യൂസിക്കോളജിസ്റ്റ് ഇവിടെ വന്നു. അപ്പോൾ വരാൻ കാര്യം വെച്ചാൽ അവർ അവരുടെ ഭർത്താവ് 1930s 1920s മറ്റോ ഈ മലപ്പുറത്തും ഈ പ്രദേശങ്ങളിലും വന്ന് മുസ്ലിങ്ങളുടെ പാട്ടുകളും സംഭവങ്ങളും റെക്കോർഡ് ചെയ്തിരുന്നു. അത് പ്രദർശിപ്പിക്കാനാണ് അവർ വന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ 1920s തുടക്കത്തിലും 19th അവസാനത്തിലും ഉണ്ടായ അതേ ആന്ത്രോപോളജിക്കൽ മൊമെൻറ്റിൽ നിന്നും മുസ്ലിങ്ങൾ ഇപ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് സ്വയം എഴുതി തുടങ്ങി. ഹിക്മത്തുള്ള അല്ലെങ്കിൽ ഞാൻ നമ്മൾ സ്വയം പുസ്തകം എഴുതാണ് മുസ്ലിങ്ങളെ കുറിച്ച് നമ്മൾ എഴുതാണ്. പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് എഴുതുന്നതും ഒരു 100 മുമ്പ് വരെ ആരോ ഒരു 10-50 മുമ്പ് ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ കുറിച്ച് എഴുതിയതും എന്ത് വ്യത്യാസമാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്താണ് ജനത ഇവർ ആക്രമണകാരികളാവുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്രിട്ടീഷുകാരോട് ഇവരെ ഇങ്ങനെ മുസ്ലിങ്ങളിങ്ങനെ ഇത്രയും ഇഷ്ടംപോലെ പാട്ടുകളും കാവ്യകൃതികളും വൈദ്യകൃതികളും അങ്ങനെ സമസ്ത ജീവിത സംബന്ധിയായ സാധനങ്ങൾ അവർ മലയാളത്തിലുണ്ട്. ഇനി ഇതിനകത്ത് ഒന്നും കാര്യങ്ങൾ കൂടി, പക്ഷേ ഇങ്ങനെ മുഖ്യധാര മുസ്ലിം മുഖ്യധാര മലയാള അക്കാദമിക് ലോകം ഈ മാപ്പിള സംഭവത്തെ ഇങ്ങനെ എൻഗേജ് ചെയ്തെന്ന് പറഞ്ഞുള്ള ഒരു ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ തന്നെ ഇതിനകത്ത് വേറെ ഇപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് അകത്ത് രസകരമായ കുറേ ചിത്രമുണ്ട്. ഒന്നാമത്തത് ഈ മാപ്പിള പഠനം എന്ന് പറയുന്ന ഒരു ഡിസ്കോഴ്സ് എമേർജ് ചെയ്തതിൻ്റെ മുസ്ലിങ്ങൾക്ക് അകത്തെ കുറേ റിഫ്ലക്ഷൻസ് ഭയങ്കര അത് അത് ഇതുവരെ നോക്കിയില്ല എന്നുള്ളതാണ്. കാരണം അതുവരെ മുസ്ലിങ്ങളിലുള്ള പുരോഗമനകാരികൾ എന്ന് പറയപ്പെടുന്ന മുജാഹിദ് ജമാഅത്ത് അങ്ങനെയുള്ള വിഭാഗങ്ങൾ അവരെപ്പോഴും അതിന് നവോത്ഥാന പരിഷ്കരണത്തിൻ്റെ വക്താക്കളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വലിയ അടി കിട്ടുന്നത് ഈ തരത്തിൽ മാപ്പിള ഡിസ്കോഴ്സ്. ഞാൻ ഒരു സാധനത്തിൻ്റെ 2-3 സൈഡുകളെ കുറിച്ചാണ്. കാരണം ആ നേരത്തെ പറഞ്ഞത് ഇപ്പം മുഖ്യധാരനെ അസിമിലേറ്റ് ചെയ്തു, മാപ്പിള ഡിസ്കോഴ്സ് അങ്ങനെ ഫോം ചെയ്തു. പക്ഷേ ഇതിനകത്ത് മുസ്ലിങ്ങൾക്ക് അകത്ത് ഉണ്ടായ ചർച്ചകളുടെ പശ്ചാത്തലത്തിനെ വീണ്ടും കാണുമ്പോൾ ഈ മാപ്പിള ഡിസ്കോഴ്സിൻ്റെ ഒരു 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 സങ്കീർണമായ ചിത്രം ഇവിടെ ഫോം ചെയ്യുക. കാരണം IPH 90s ഇറക്കുന്ന ലോകം ഇനി എങ്ങോട്ട് നിന്ന പണ്ടൊരു പുസ്തകം കുട്ടി മുഹമ്മദ് അലി മറ്റോ എഡിറ്റ് ചെയ്തത്, ഞാൻ പേരുകൾ മറന്നു. അത് 90s സമയത്ത് കാരണം റഷ്യൻ തകർച്ച വരുന്നു, ആഗോളമായ മറ്റ് സംഭവ വികാസങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് കാര്യം എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിൽ പോലും ആ പുസ്തകത്തിലും പിന്നെ അതുപോലെ ഉമർ മൗലവിൻ്റെ ഒരു പുസ്തകമല്ലേ, ഉമർ മൗലവി എന്നല്ലേ ഇതിന് ഓർമ്മയുടെ തീരത്തുള്ള പുസ്തകം, ഓർമ്മയുടെ തീരത്തുള്ള പുസ്തകത്തിൻ്റെ എഡിഷൻ 90s ഇറങ്ങിയ എഡിഷനിൽ ഫുട് നോട്ടായിട്ടാണ് തൂഫത്തിൽ മുജാഹിദിനെ കുറിച്ച് വരണമെന്നുള്ളത്. അവിടുന്ന് അധികം വൈകിയിട്ടില്ല, പിന്നീട് സുന്നികൾ ആരോപിക്കുന്നത് ചെയ്യാണ്. കാരണം പിന്നീട് മുജാഹിദീനും ജമാഅത്തുകാരും ഒക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി. അപ്പോൾ സത്യത്തിൽ ഇതിനകത്ത് സുന്നികൾക്കുണ്ടായ ഒരു ഗുണം, അതെന്ന് വെച്ചാൽ ഒരു സുന്നി പോയിന്റ് ഓഫ് റീഡിങ് സത്യത്തിൽ ഇനിയും വികസിക്കേണ്ടതെന്നുള്ളതാണ് സത്യത്തിൽ. കാരണം ഈ മാപ്പിള ഡിസ്കോഴ്സിന് ഞാൻ ഇത്രയും പറഞ്ഞ നേരത്തെ പറഞ്ഞ കുറേ ചിത്രം ആന്ത്രോപോളജിക്കൽ സൈഡും അതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ സത്യത്തിൽ മുജാഹിദും അല്ലെങ്കിൽ ജമാഅത്ത് പോലുള്ള പ്രസ്ഥാനങ്ങളാണ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ഭയങ്കര പിന്നെ പുരോഗമനം കൊണ്ടുവന്നത്. അതുവരെ ഇരുട്ടിൻ്റെ പടുകുഴിയിൽ ജീവിക്കുകയെന്ന് മുസ്ലിം സമുദായം എന്നൊക്കെ പറഞ്ഞ ഒരു ഡിസ്കോഴ്സിനെ പൊളിക്കാൻ സുന്നികൾക്ക് സത്യ ഉപയോഗിക്കാൻ മതി. പക്ഷേ സത്യത്തിൽ ആ ഡിസ്കോഴ്സ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. കാരണം മാപ്പിള അറബി മലയാളം എന്ന് പറയുന്ന പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആ തരത്തിൽ എമർജ് ചെയ്ത് വന്നില്ല. ആ തരത്തിൽ അവർക്ക് അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം പലപ്പോഴും ഇപ്പോഴും നടക്കുന്ന ഇപ്പോൾ തെൻവീറിൻ്റെ പുസ്തകമല്ലേ നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് എന്നൊരു തെൻവീർ എഴുതിയൊരു ഒരു പുസ്തകമാണ് മുസ്തഫ തെൻവീറിൻ്റെ പുസ്തകം. അതിൽ നടക്കുന്ന ഡിബേറ്റ് ഇതാണ്. അതുപോലെ മുസ്തഫൽ ഫൈസിൻ്റെ താനൂർ അബുൽ ഫൈസി എന്ന പറഞ്ഞൊരു സുന്നി സ്കോളറുണ്ട്, അതിലൊക്കെ നടക്കുന്ന തന്നെ ആരാ നവോത്ഥാനം ഉണ്ടാക്കിയെന്നുള്ള തർക്കങ്ങളാണ്. അപ്പോൾ ഈ സാധനം സത്യത്തിൽ സുന്നികൾക്ക് സുന്നി ഡിസ്കോഴ്സിൻ്റെ, കാരണം വെച്ചാൽ അതുവരെ എന്താ പറയുക വക്കം മൗലവി എന്നൊക്കെ പണ്ട് 20th ആകെ ഈ നവോത്ഥാനത്തിന് ചർച്ച മൊത്തം ചുറ്റിക്കട്ടെ, അതാണ് ഒറ്റയ്ക്ക് ഇവർ 500 ബാക്കിലേക്ക് ഇവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം തൂഫുദ്ദീൻ മുജാഹിദീൻ വരുന്നു, മുഹിദീമാല വരുന്നു, മൊത്തം അപ്പോൾ മുജാഹിദും ക്രൈസിലായി അല്ലെങ്കിൽ മുജാഹിദിനെ പോലുള്ള സലഫി അല്ലെങ്കിൽ ജമാഅത്തിനെ പോലുള്ള സുന്നികൾ പെടാത്ത, ഞാൻ ഇതൊക്കെ ജനറലൈസേഷൻ ഉണ്ടായിരിക്കാം, ആൾക്കാർക്ക് ആ ക്രൈസിലായി. കാരണം അവർ പിന്നെ മുഹിദീമാലൊക്കെ തന്നെ കോയിന് ചുട്ട് പറപ്പിക്കുന്ന പാർട്ടി ഇതൊക്കെ എന്ത് കഥ ഉള്ളതാണ് മാറ്റി നിൽക്കുമ്പോഴാണ് ഇതൊരു
വേറെ തരത്തിൽ അക്കാദമിക ലോകവും. ഇപ്പം എം എം ബഷീറിനെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത് ഞാൻ വായിച്ച ഏറ്റവും വലിയ മാന്ത്രിക ഭാവന നിറഞ്ഞ റിയലിസ്റ്റ് സാഹിത്യം മാർക്കേസിൻ്റെതല്ല, മൊഹീദിമാല എന്നൊക്കെയുള്ള വായനകൾ വരുന്നു. അപ്പോൾ ഒരിടത്തിൽ മുസ്ലിങ്ങൾക്ക് അകത്തുള്ള പരിഷ്കരണവാദി മുസ്ലിങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ സത്യത്തിൽ മാപ്പിള ഡിസ്കോഴ്സിനെ സുന്നികളുടെ ഭാഗത്തുനിന്ന് പറ്റി. പക്ഷേ അത് മുഴുവനായി സുന്നികളുടെ ഭാഗത്തുനിന്ന് പറ്റിയില്ല. കാരണം വെച്ചാൽ എങ്ങനെയൊക്കെ പോയാലും മലയാളി മോഡേണിറ്റിൻ്റെ അകത്ത് സുന്നി അല്ലെ ഉലമ, ഞാനിതൊക്കെ വളരെ ജനറൽ കാറ്റഗറി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനകത്തൊക്കെ ഇത് എന്താണെന്ന് പറയാം, സുന്നി അത് ഏറ്റവും പുതിയ എംടിൻ്റെ വിഭാഗത്തിലും കാണുന്നതാണ്. എത്രയൊക്കെ ലീഡനിൽ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി പേച്ചി എടുത്താലും മലയാളി മോഡേണിറ്റിക്ക് സുന്നി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഉലമ എന്ന സബ്ജക്റ്റ് പൊസിഷൻ അവർ ക്ലെയിം ചെയ്യാൻ സമ്മതിക്കില്ല. അത് മുജാഹിദിൻ്റെ രൂപത്തിൽ വരും, അത് ആധുനിക പരിഷ്കരണ അല്ലെങ്കിൽ സെക്യുലർ ഡിബേറ്റുകളുടെയും ഡിസ്കോഴ്സിൻ്റെയൊക്കെ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ആലോചിച്ച ചില ചിതറിയ ചിന്തകൾ. ഇതോടുകൂടി എൻ്റെ സുഭാഷിതം ഇവിടെ അവസാനിക്കുന്നു. ബാക്കി ചർച്ചയ്ക്ക് ശേഷം